ഉത്സവാൻ വേണ്ടി ഉന്നരായ ഇഖ്മാൽ ഹക്കീം സഖാഫി ഉസ്താദിനെ അധ്യക്ഷനെ വേണ്ടി ക്ഷണിക്കുന്നു. بسم الله والحمد لله الصلاة والسلام على أشرف رسول الله وعلى آله وأصحابه الفائزين برضا الله أما بعد فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم فلما نسوا ما ذكروا به فتحنا عليهم أبواب كل شيء حتى إذا فرحوا بما أوتوا أخذناهم بغتة فإذا هم مبلسون فَقُتِعَ دَابِرُ الْقَوْمِ الَّذِينَ ظَلَمُوا وَالْحَمْدُ لِلَّهِ رَبِّ الْعَالَمِينَ صدق الله العظيم الصلاة والسلام عليك يا سيدي يا رسول الله خذ بيدي قلت حيلتي أدركني الصلاة والسلام عليك يا سيدي يا رسول الله خذ بيدي قلت حيلتي أدركني الصلاة والسلام عليك يا سيدي يا رسول الله خذ بيدي قلت حيلتي أدركني يا سيد السادات جئتك قاصدا أرجو رضاك وأحتمي بهماك والله يا خير الخلائق إن لي قلبا مشوقا لا يروم سواك يا مالكي كن شافعي لي فاقتي إني فقير في الورى لغناك يا أكرم الثقلين يا كنز الورى جد لي بجودك أرضني برضاك جد لي بجودك أرضني برضاك جد لي بجودك أرضني برضاك الله سبحانه وتعالى നാം ഒരുമിച്ച് കൂടിയതും പറയുന്നതും കേൾക്കുന്നതും ആഖിറത്തിൽ ഉപകരിക്കുന്ന അമലായി നമ്മിൽ നിന്ന് കബൂൽ ചെയ്യുമാറാകട്ടെ. നമ്മിൽ നിന്ന് മരിച്ചുപോയ മാതാപിതാക്കൾ, മഷായിഖുമാർ, ഉസ്താദുമാർ, ബന്ധു മിത്രാദികൾ, പ്രസ്ഥാന ബന്ധുക്കൾ എല്ലാവരുടെയും ബർസഖിയായ ജീവിതം അള്ളാഹു സന്തോഷിപ്പിക്കുമാറാകട്ടെ. പ്രത്യേകിച്ച് ഇന്നലെ മരണപ്പെട്ടുപോയ മഹാനായ കുമരമ്പത്തൂര് അലി ഉസ്താദ്, അള്ളാഹു സുബ്ഹാനഹു വതആല അവിടുത്തെ ദറജ ഉയർത്തുമാറാകട്ടെ. കഴിഞ്ഞ ശനിയാഴ്ച ആക്സിഡന്റിൽ മരണപ്പെട്ടുപോയ
അബ്ദുൽ വാരിസ് സഖാഫി അല്ലാഹു സുബ്ഹാനഹു വതആല ഉഖ്രവിയായ ഷഹീദിന്റെ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. കുടുംബത്തിൽ അല്ലാഹു സമാധാനം നൽകുമാറാവട്ടെ. സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തന രംഗത്ത് സജീവമായിട്ട് നിൽക്കുന്ന എല്ലാ പ്രവർത്തകന്മാർ, ഈ മഹത്തായ പരിപാടി സംഘടിപ്പിച്ചവർ, ഇതിൻ്റെ ഭാരവാഹികൾ, ഈ മഹല്ലത്തിന് ഇക്കാലമത്രയും അധ്വാനിച്ചവർ, പ്രവർത്തിച്ചവർ, സഹായിച്ചവർ, വിവിധങ്ങളായ ആവശ്യങ്ങൾക്ക് വേണ്ടി ഇങ്ങോട്ട് നേർച്ച ആക്കിയവർ എല്ലാവരുടെയും സഹി അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. പരിപൂർണ ഇഖ്ലാസുള്ള മുത്തഖീങ്ങളിൽ ഉൾപ്പെടുത്തി അവരെയും നമ്മെയും, നാം സ്നേഹിക്കുന്നവരെയും നമ്മെ സ്നേഹിക്കുന്നവരെയും നമുക്ക് കടപ്പാട് ഉള്ളവരെയും ഉൾപ്പെടുത്തി അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ എന്ന് ആമുഖമായി ഞാൻ പ്രാർത്ഥിക്കുന്നു. ജീവിതത്തിലുടനീളം രഹസ്യമായും പരസ്യമായും അല്ലാഹുവിന് തഖ്വ ചെയ്യണമെന്ന് എന്നോടും നിങ്ങളോടും ആദ്യമായി ഉപദേശിക്കുന്നു. നമുക്ക് ആവശ്യമായ നിർദ്ദേശങ്ങളും അതുപോലെ ദുആഉം ചെയ്തു തരുന്നതിന് ബഹുമാനപ്പെട്ട സുൽത്താനുൽ ഉലമ എ പി ഉസ്താദ് മർക്കസിൽ നിന്ന് പുറപ്പെട്ടിട്ടുണ്ട്. ഏതാനും നിമിഷങ്ങൾക്കകം ഇവിടെ എത്തിച്ചേരും. അതിന് പുറമെ ഈ സദസ്സിൽ ഇന്ന് ഏറ്റവും പ്രാധാന്യമുള്ള ദിക്ര് സ്വലാത്ത് ദുആഇന് നേതൃത്വം നൽകുന്നതിന് ദാനാളൂർ ഉസ്താദ് ഇവിടെ എത്തിയിട്ടുണ്ട്. അതും ഇവിടെ നടക്കാനുണ്ട്. എ പി ഉസ്താദ് എത്തുന്നത് വരെ, അതല്ലെങ്കിൽ അജ്ഉസ്താദ് എത്തുന്നത് വരെ ചെറിയ നസീഹത്ത് ചെയ്യുന്നതിനാണ് ഞാൻ ക്ഷണിക്കപ്പെട്ടിട്ടുള്ളത്. ഇങ്ങനെ രണ്ട് ഉസ്താദുമാര് വരുന്നതും പ്രതീക്ഷിച്ച് അവരുടെ നിസ്കാരങ്ങളൊക്കെ കഴിയുന്നതിന് വേണ്ടി ഒരു ചെറിയ പ്രഭാഷണം നടത്തുമ്പോൾ എവിടുന്ന് തുടങ്ങണം, എവിടെ എത്തു എന്നൊന്നും അറിയില്ല. അതുകൊണ്ട് ഞാൻ ഒന്ന് രണ്ടു കാര്യങ്ങൾ മാത്രം ശ്രദ്ധയിൽ പൊരുത്തി പെട്ടെന്ന് നിർത്തുമെന്നറിയിക്കുകയാണ്. വാങ്ക് വിളിച്ചു കഴിഞ്ഞാൽ പിന്നെ നിസ്കാരമാണ്. അതുകൊണ്ട് എല്ലാ ആളുകളും നിസ്കാരത്തിന് പോയിരിക്കുകയാണ്. നമ്മുടെ പരിപാടിയുടെ ഷെഡ്യൂൾ മഗ്രിബ് നിസ്കാരത്തിന് ശേഷം തുടങ്ങേണ്ടതിനാൽ ഇങ്ങനെയാണ് ഇവിടെ ആയിത്തീർന്നിട്ടുള്ളത്. അതുകൊണ്ട് ഇരിക്കുന്നവർക്ക് ഇനിയും പിറകെ നിസ്കരിക്കാനുള്ള സൗകര്യം ഉണ്ട്. സഹോദരന്മാരെ, ഒന്ന് രണ്ടു കാര്യം മാത്രം ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല നമുക്ക് വലിയ അനുഗ്രഹം ചെയ്തിട്ടുണ്ട്. ഒരു മുഅ്മിനായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം വളരെയധികം ഭയപ്പെട്ട് ജീവിക്കേണ്ട ഒരു കാലമാണ്. പൊതുവെ മുഅ്മിനീങ്ങൾക്ക് നാല് ആറ് കാര്യത്തെ സംബന്ധിച്ച് എപ്പോഴും പേടിയാണ്. നാമൊക്കെ അല്ലാഹു സുബ്ഹാനഹു വതആല ഹിദായത്ത് ഈമാൻ കനിഞ്ഞു നൽകിയിട്ടുള്ളവരാണ്. നേരത്തെ അല്ലാഹുവിനോട്
ചോദിക്കാതെ, അല്ലെങ്കിൽ വിശുദ്ധ ഇസ്ലാമിനെയും അതിൻ്റെ സൗന്ദര്യത്തെയും പഠിച്ച് മനസ്സിലാക്കുന്നതിൻ്റെ മുൻപ് തന്നെ മുസ്ലിമായി ജനിക്കുവാൻ ഭാഗ്യം കിട്ടിയവരാണ്. സയ്യിദുന ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു തങ്ങൾ പറയുന്നത് കാണാം, അഞ്ചു ഭാഗത്തിൽ നിന്ന് മുഅ്മിനായ മനുഷ്യന് പേടിയുണ്ടാവണം. പേടിയോടുകൂടിയാണ് എപ്പോഴും നാം കഴിയേണ്ടത്. മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ, ബഹുമാനപ്പെട്ട അബൂ ഹുറൈറത്ത് റളിയല്ലാഹു അൻഹു തങ്ങളിൽ നിന്ന് ഒരു ഹദീസ് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത് കാണാം. മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, മൈ അഖുദു മിന്നി ഹാഉലൈൽ കലിമാത്ത്, ചില കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് പറയാൻ പോവുകയാണ്. ആരാണ് ആ കാര്യങ്ങൾ എന്നിൽ നിന്ന് ഏറ്റെടുക്കുക? ഫയഅമലു ബിഹിന്ന ഔ യഅലിമു മൻ യഅമലു ബിഹിന്ന, അത് കേൾക്കുക മാത്രമല്ല, അത് പഠിക്കുകയും അത് പ്രവർത്തിക്കുകയും പ്രവർത്തിക്കുന്നവർക്ക് അത് പഠിപ്പിച്ചു കൊടുക്കുകയും ചെയ്യാൻ സന്നദ്ധതയുള്ളവർ നിങ്ങളിൽ നിന്ന് ആരാണ്? മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചോദിച്ച ഹദീസാണ്, ഞാൻ നിങ്ങളോടും ചോദിക്കുകയാണ്, ആരാണ് നിങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് തായെ പറയുന്ന കാര്യങ്ങൾ പഠിക്കുകയും ജീവിതത്തിൽ പകർത്തുകയും പകർത്തുന്നവർക്ക് എത്തിച്ചു കൊടുക്കുകയും ചെയ്യാൻ സന്നദ്ധതയുള്ളവർ ആരാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചോദിച്ചു. അബൂ ഹുറൈറത്ത് റളിയല്ലാഹു അൻഹു തങ്ങൾ പറഞ്ഞു, കുൽതു അന യാ റസൂലല്ലാഹ്, ഞാൻ അതിന് തയ്യാറാണ്. ആ കാര്യങ്ങൾ പഠിക്കുവാനും പ്രവർത്തിക്കുവാനും ഞാൻ സന്നദ്ധനാണ്, മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കുവാനും സന്നദ്ധനാണ്. ഫഅഖദ ബിയദിയ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ എന്റെ കൈ പിടിച്ചു, വഅദ്ദ ഖംസൻ, അഞ്ചു കാര്യങ്ങൾ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ എന്നോട് എണ്ണി പറഞ്ഞു. എന്താണ് ആ അഞ്ചു കാര്യങ്ങൾ? ഇത്തഖിൽ മഹാരിമ തകുൻ അബദന്നാസ്, ഹറാമുകളെ സൂക്ഷിച്ചു ജീവിക്കണം, ഹറാമായ കാര്യങ്ങൾ ചെയ്യുന്നത് വളരെ സൂക്ഷിക്കുക. തകുൻ അബദന്നാസ്, നീ ജനങ്ങളിൽ ഏറ്റവും വലിയ ഇബാദത്ത് ഉള്ളവനാകുക. മനുഷ്യൻ അല്ലാഹുവിന് ചെയ്യുന്ന ഇബാദത്തുകളിൽ ഏറ്റവും വലിയ ഇബാദത്ത് ഹറാമായ കാര്യങ്ങൾ സൂക്ഷിച്ച് ജീവിക്കലാണ് പറയുന്നത് കാണും. ദീനിൽ രണ്ട് കാര്യങ്ങളുണ്ട്, ഒന്ന് വാജിബായ നിർബന്ധമായ കാര്യങ്ങളിൽ പ്രവർത്തിക്കുക, മറ്റൊന്ന് ഹറാമായ കാര്യങ്ങൾ വർജിക്കുക. ശറഈ വിലക്കിയിട്ടുള്ള അല്ലാഹുവും അവന്റെ റസൂലും അരുത് എന്ന് പറഞ്ഞ കാര്യങ്ങൾ വർജിക്കുക, ഈ രണ്ടു കാര്യങ്ങളാണ് ശറഈ കാണാൻ കഴിയുന്നത്. വാജിബായ കാര്യങ്ങൾ പ്രവർത്തിക്കുന്നതിനേക്കാൾ ഏറ്റവും കൂടുതൽ പ്രയാസവും ശ്രദ്ധിക്കേണ്ടതും ഹറാമായ കാര്യങ്ങൾ വർജിക്കുന്നതിനാണ്. നിങ്ങൾ ഓർത്തു നോക്കൂ, ഒരു ഉദാഹരണം. നമ്മുടെ നാട്ടിൽ ഒരാളുണ്ട്, അദ്ദേഹം എല്ലാ നിസ്കാരവും കൃത്യമായി നിസ്കരിക്കുന്ന ആളാണ്.
നോമ്പനുഷ്ഠിക്കും, സുന്നത്തുകൾ പ്രവർത്തിക്കും, എല്ലാ കാര്യങ്ങളും വളരെ കൃത്യമായി നിർവഹിക്കുന്ന ഒരാളാണ്. സുന്നത്തുകളെല്ലാം സഹോദരന്മാരെ, ഉസ്താദ് പള്ളി പോയിന്റെ അടുത്ത് അങ്ങോട്ട് വരും. നിസ്കാരം, നോമ്പ്, ഹജ്ജ്, സക്കാത്ത് ഉൾപ്പെടെയുള്ള എല്ലാ ഇബാദത്തുകളും കൃത്യമായി നിർവഹിക്കുന്ന ഒരാൾ. ഇബാദത്തുകൾ നിർവഹിക്കുന്നതിനോടുകൂടെ ഹറാമായ കാര്യങ്ങളും പ്രവർത്തിക്കുന്നു. സിനിമ കാണുന്നു, അതുപോലെ ശറഇൽ വിരോധിക്കപ്പെട്ട പല തിന്മകളും യഥേഷ്ടം പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നവരാണ്. ഇന്ന് അധികം ആളുകളും ആ രൂപത്തിലാണ്. ഇബാദത്തുകളിലും അതുപോലത്തെ ത്വആത്തുകളിലും വളരെ സജീവമാകുന്നതിനോട് കൂടെ തന്നെ ഹറാമായ കാര്യങ്ങൾ പ്രവർത്തിക്കുന്നതിൽ പേടിയില്ലാത്തവരും അതിന് മടിയില്ലാത്തവരുമായ ആളുകളാണ്. അതേസമയത്ത് വേറൊരാള്, അയാള് പള്ളിയിൽ പോവില്ല, നിസ്കരിക്കില്ല, നോമ്പ് നോൽക്കില്ല, ദിക്ര് ചെല്ലില്ല, സ്വലാത്തിനും പോകൂല, ആരെയും ഗീബത്ത് പറയില്ല, നമീമത്ത് പറയില്ല, സിനിമ കാണില്ല, എല്ലാ നന്മയുമില്ല, തിന്മയുമില്ല, അങ്ങനത്തെ ഒരാൾ. ഈ രണ്ട് വ്യക്തികളിൽ നിന്ന് ആരായിരിക്കും തമ്മിൽ ഭേദം? ഇമാം ഗസാലി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ പറയുന്നത് കാണാം, അത് തീരെ ഒന്നും ചെയ്യാത്ത ആളാണ്. കാരണം വാജിബാത്തുകളും ത്വആത്തുകളും ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ നാം ശ്രദ്ധിക്കേണ്ടത് ശറഇൽ വിരോധിക്കപ്പെട്ട കാര്യങ്ങൾ വർദ്ധിക്കുന്നതിനാണ്. ഇതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്, ഇത്തഖിൽ മഹാരിമ തകുന്ന അബദന്നാസ്,
നീ ഹറാമായ കാര്യങ്ങൾ സൂക്ഷിക്കണം എങ്കിൽ ജനങ്ങളിൽ ഏറ്റവും ഇബാദത്തുള്ളവനായി തീരും. രണ്ട്, വർദ ബിമാ ഖസമ അല്ലാഹു ലക തകുൻ അഗ്നന്നാസ്, അല്ലാഹു സുബ്ഹാനഹു വ തആല നിനക്ക് നൽകിയതുകൊണ്ട് അല്ലാഹു നൽകിയതിൽ തൃപ്തിപ്പെട്ട് നീ ജീവിക്കുക. തകുൻ അഗ്നന്നാസ്, ജനങ്ങളിൽ ഏറ്റവും ഐശ്വര്യമുള്ളവനും പ്രതാപമുള്ളവനും നീയായിരിക്കും. അവനവന് അല്ലാഹു നൽകിയതുകൊണ്ട് സാമ്പത്തികമായിട്ടും ശാരീരികമായിട്ടും എല്ലാം അല്ലാഹു നൽകിയതാണ്. ആ നൽകിയതുകൊണ്ട് നീ തൃപ്തിപ്പെട്ട് ജീവിക്കുക. ആ തൃപ്തിപ്പെടാൻ നിനക്ക് സാധിക്കുകയാണെങ്കിൽ നീ ജനങ്ങളിൽ വെച്ച് ഏറ്റവും ഐശ്വര്യമുള്ളവനായിരിക്കും. ഐശ്വര്യം എന്ന് പറയുന്നത് സമ്പത്ത് കൂടുതൽ ഉണ്ടാവൽ അല്ല, സൗകര്യങ്ങൾ കൂടുതൽ ഉണ്ടാവലല്ല, മനസ്സിന്റെ ഐശ്വര്യമാണ്, മനസ്സിന്റെ സംതൃപ്തിയാണ് ഐശ്വര്യം എന്ന് പറയുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. മൂന്നാമത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അഹ്സിൻ ഇലാ ജാരിക തകുൻ മുഅ്മിന, നീ നിന്റെ അയൽവാസിക്ക് ഗുണം ചെയ്തു കൊടുക്കണം. അയൽവാസി ആരായിരുന്നാലും വിശ്വാസിയായിരുന്നാലും അവിശ്വാസിയായിരുന്നാലും അയൽവാസിക്ക് നീ ഗുണം ചെയ്തു കൊടുക്കണം. അയൽവാസി തീർത്തും നിന്നെ തൊട്ട് വിശ്വസ്തനായിരിക്കണം. ലാ യുഅ്മിനു അഹദുക്കും ഹത്താ യകൂന ജാറുഹു ബവാഇഖഹു, നിങ്ങളിൽ ഒരാൾ മുഅ്മിനാവണമെങ്കിൽ ഒരു പരിപൂർണമായ വിശ്വാസിയാകുന്നത് തന്റെ അയൽവാസി തന്നെ തൊട്ട് നിർഭയനാകുമ്പോൾ മാത്രമാണ്. അയൽവാസികൾക്ക് നമ്മെ കുറിച്ച് നിർഭയത്വം ഉണ്ടാവണം. ഈ അയൽവാസിയിൽ നിന്ന് നമുക്ക് യാതൊരു പ്രയാസവും ഉണ്ടാവുകയില്ല എന്ന അയൽവാസിയെ വിശ്വസിപ്പിക്കുവാൻ നിനക്ക് സാധിക്കണം. അങ്ങനെ അയൽവാസി ആരായിരുന്നാലും അയൽവാസിക്ക് നീ ഗുണം ചെയ്യുമ്പോൾ നീ ഒരു മുഅ്മിനായി തീരും. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, വഹിബ്ബ ലിന്നാസി മാ യുഹിബ്ബു ലിനഫ്സിക തകുൻ മുസ്ലിമാ, നിന്റെ സ്വന്തം ശരീരത്തിന് ഇഷ്ടപ്പെടുന്ന കാര്യങ്ങളെല്ലാം, നിനക്ക് സ്വന്തം താല്പര്യമുള്ള കാര്യങ്ങളെല്ലാം മറ്റു ജനങ്ങൾക്കും നീ ഇഷ്ടപ്പെടണം, മറ്റുള്ളവർക്കും നിനക്ക് താല്പര്യമുണ്ടാവണം. സ്വന്തം ശരീരത്തിന് ഇഷ്ടപ്പെടുന്ന കാര്യങ്ങളെല്ലാം മറ്റുള്ളവർക്ക് ഇഷ്ടപ്പെടാൻ കഴിയാത്ത കാലത്ത് നീ ഒരു പരിപൂർണ മുസ്ലിമല്ല. അഞ്ചാമത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, നീ ചിരി അധികരിപ്പിക്കരുത്, കൂടുതൽ ചിരിക്കാനല്ല ശ്രമിക്കേണ്ടത്, കൂടുതൽ ചിരിക്കുന്നത് അത് ഹൃദയത്തെ മരിപ്പിക്കുന്നതാണ്, ഹൃദയം അതുകൊണ്ട് കടുത്തു പോകുന്നതാണ്. കൂടുതൽ ചിരിക്കാൻ നമുക്ക് സമയമില്ല. ഒരു മുഅ്മിനായ മനുഷ്യൻ എങ്ങനെയാണ് ഇങ്ങനെ ചിരിക്കുന്നത്, അവനെങ്ങനെയാണ് ഇങ്ങനെ സന്തോഷിക്കുന്നത്, അവനെങ്ങനെയാണ് ഇങ്ങനെ സമാധാനത്തോടു കൂടി നടക്കുന്നത്? സയ്യിദുന ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു തങ്ങൾ പറഞ്ഞു, ഒരു മുഅ്മിനായ മനുഷ്യന് അഞ്ച് കാര്യങ്ങളെ കുറിച്ച് എപ്പോഴും പേടിയാണ്. ഒന്ന്, മിൻ ഖിബലില്ലാ,
അല്ലാഹുവിന്റെ ഭാഗത്ത് നിന്ന് മുഅ്മിനായ മനുഷ്യന് പേടിയാണ്. അയ്യഹുദുൽ ഈമാൻ, ഈമാൻ തന്നിൽ നിന്ന് പിടിക്കപ്പെട്ടു പോകുമോ? ഇന്ന് നമുക്ക് ഈമാനുണ്ട്, ഇസ്ലാമുണ്ട്, ഹിദായത്തുണ്ട്, സുന്നത്ത് ജമാഅത്തിൽ വിശ്വാസമുണ്ട്. അല്ലാഹ് ഈ ഈമാനും ഹിദായത്തും നമ്മിൽ നിന്ന് ഏത് സമയവും പിടിക്കപ്പെടാം. എത്രയെത്ര ആളുകളിൽ നിന്ന്, പണ്ഡിതന്മാരിൽ നിന്ന്, അല്ലാത്തവരിൽ നിന്ന്, ഇബാദത്തുള്ളവരിൽ നിന്ന് പലപ്പോഴും ഹിദായത്ത് പിടിക്കപ്പെട്ടു പോയിട്ടില്ലേ? അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് കനിഞ്ഞു നൽകിയിട്ടുള്ള ഈമാൻ, അല്ലാഹു അക്ബർ എന്ന് വാങ്ക് വിളി കേട്ടുകൊണ്ട് ജനിച്ചവരാ നമ്മിൽ ഒട്ടുമിക്ക ആളുകളും, ഒരു സ്വാലിഹായ മനുഷ്യനെ കൊണ്ട് കുടുംബത്തിൽപ്പെട്ട അല്ലെങ്കിൽ കുടുംബവുമായി ബന്ധമുള്ളവരിൽപ്പെട്ട സൽജനങ്ങളിൽപ്പെട്ട ആളുകൾ ചവച്ചിരിക്കുന്ന അവരെ ഉമിനീരുമായിട്ട് കൂട്ടിയിട്ടുള്ള എന്തെങ്കിലും മധുരം നുണഞ്ഞവരാ. നാമൊക്കെ ആദ്യമായിട്ട് കുട്ടികൾക്ക് അങ്ങനെയാണ് പ്രസവിക്കപ്പെട്ട കുഞ്ഞിന് ഉമ്മ മുലപ്പാല് കൊടുക്കുന്നതിന്റെ മുൻപ് കുഞ്ഞിനൊരു തഹനീക്ക് എന്ന പരിപാടിയുണ്ട്. സ്വാലിഹീങ്ങളുടെ സൽജനങ്ങളുടെ വായിലിട്ട് ചമച്ച് ആ ഉമിനീരോട് ചേർത്തിയിട്ട് അണ്ണാക്കിലേക്ക് ചേർത്തി കൊടുക്കുന്നതല്ലേ, ഹൻകിലേക്ക് ചേർത്തി കൊടുക്കുന്നതല്ലേ തഹനീക്ക് എന്ന് പറയുന്നത്. അതിന് ഭാഗ്യം കിട്ടിയവരല്ലേ നമ്മിൽപ്പെട്ട ഒട്ടുമിക്ക ആളുകളും. അതേ സമയത്ത് വിശുദ്ധ ഇസ്ലാമിന്റെ സൗന്ദര്യം, ഇസ്ലാമിന്റെ പ്രത്യേകത അത് പഠിച്ചു മനസ്സിലാക്കി ഇസ്ലാമിലേക്ക് വന്നിട്ടുള്ളവർ വളരെ കുറവല്ലേ. അതേ സമയത്ത് നമുക്കൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഹിദായത്ത് നേരത്തെ തന്നെ കനിഞ്ഞു നൽകിയതാ. അത്തരം ഒരു കുടുംബത്തിൽ പിറന്നവരാ, അതിന് ഭാഗ്യം കിട്ടിയവരാ. എന്നാൽ ഇതെങ്ങാനും നമ്മിൽ നിന്ന് എടുക്കപ്പെട്ടു പോകുമോ? പടച്ച റബ്ബി ഈമാൻ നമ്മിൽ നിന്ന് പിടിക്കുമോ? ഈ പേടി ഒരു മുഅ്മിനായ മനുഷ്യന് എപ്പോഴും ഉണ്ടാവേണ്ടതാ. ഇമാം ബുഖാരി തന്റെ സഹീഹുൽ ബുഖാരിയിൽ വയുദുക്കർ അനിബിന് അബി മുലൈക്ക റളിയല്ലാഹു അൻഹു ഖാല മാ അമിനഹു ഇല്ലാ മുഅ്മിൻ ഇല്ലാ മുനാഫിഖ് മാ ഖാഫഹു ഇല്ലാ മുഅ്മിനുൻ വമാ അമിനഹു ഇല്ലാ മുനാഫിഖുൻ. എന്റെ ഈമാൻ നട്ടപ്പെട്ടു പോകുമോ? എന്റെ ഈമാൻ ശരിയായിട്ടില്ലയോ? ഞാൻ ഈമാനോടുകൂടി മരിക്കുകയില്ലയോ? ഈമാൻ എപ്പോഴാണ് നീ നട്ടപ്പെട്ടു പോകുന്നത് എന്ന് പേടിച്ചുകൊണ്ട് ജീവിക്കുന്നവനാണ് മുഅ്മിന്. വമാ അമിനഹു ഇല്ലാ മുനാഫിഖുൻ. എന്റെ ഈമാനൊക്കെ ദൃഢമാണ്, ഞാൻ ഈമാനൊക്കെ ദൃഢമായിട്ടുള്ളവനാ, എന്റെ വിശ്വാസം ക്ലിയറാണ്, എന്റെ പ്രവർത്തനം ക്ലിയറാണ്, ഞാനൊക്കെ വളരെ ഭാഗ്യവാനാണ് എന്ന സമാധാനത്തോടു കൂടി നിൽക്കുന്നത് അത് മുനാഫിക്കീങ്ങൾക്കേ സാധിക്കുകയുള്ളൂ എന്ന് ബഹുമാനപ്പെട്ട ഇബ്നു അബീ മുലൈക്കത്ത് തങ്ങളെ തൊട്ട് ഇമാം ബുഖാരി തഹ്രീഖായി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഉസ്മാൻ റളിയല്ലാഹു അൻഹു തങ്ങള് പറയുന്നു, എപ്പോഴും ഈ പേടിയുണ്ടാവണേ, ഈ പേടിയോടുകൂടി ജീവിക്കണേ. ഇതുകൊണ്ടാണ് മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അമ്പിയാക്കൾ കഴിഞ്ഞാൽ ഏറ്റവും വലിയ മഹത്വമുള്ള വ്യക്തിത്വമാരാണ് അബൂബക്കർ സിദ്ദീഖ്. ഏറ്റവും വലിയ അത്തുക്ക അമ്പിയാക്കൾ കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും വലിയ അത്തുക്ക എന്ന് വിശുദ്ധ ഖുർആൻ വിശേഷിപ്പിച്ചിട്ടുള്ള അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. ആ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു തങ്ങള്
നിസ്കരിക്കുമ്പോൾ, ഇമാമിന്റെ പിറകെ നിന്ന് നിസ്കരിക്കുമ്പോൾ, മുത്തുനബിന്റെ പിറകെ നിന്ന് നിസ്കരിക്കുമ്പോൾ, അല്ലാഹുവിന്റെ റസൂൽ അദാ സൂറത്ത് ഓതുമ്പോൾ, അല്ല ഫാത്തിഹ സൂറത്ത് ഓതിയിട്ട് മഅ്മൂം സൂറത്ത് ഓതുമ്പോൾ ജഹ്രിയായ നിസ്കാരത്തിൽ ഇമാമിന്റെ ഓത്തിനേക്കാൾ മഅ്മൂമിന്റെ ഓത്ത് തീർന്നു പോയാൽ അവിടെ വെറുതെ നിൽക്കരുത്, ഖിറാഅത്ത് കൊണ്ട് ജോലിയാവണമെന്ന്. ആ ഖിറാഅത്ത് കൊണ്ട് ജോലിയാകുമ്പോ എന്തെങ്കിലുമൊക്കെ ആയത്തുകളോ ഖുർആനിലെ ആയത്തുകൾ ഇങ്ങനെ ഓതിക്കൊണ്ടിരിക്കുന്നു, മഹാനായ സിദ്ദീഖുല്ലക്ക് പറ ആവർത്തിച്ച് ആവർത്തിച്ച് ഓതിയിരുന്നത് റബ്ബനാ ലാ തുസീഖ് ഖുലൂബനാ ബഅദ ഇദ് ഹദൈതനാ വഹബ് ലനാ മിൻ ലദുൻക റഹ്മ ഇന്നക അൻതൽ വഹ്ഹാബ്. ഞങ്ങളുടെ നാഥ, ഞങ്ങളെ കൽബുകൾ നീ തെറ്റിക്കരുത്, ഞങ്ങളെ വിശ്വാസത്തിന് കേടുപറ്റരുത്, വിശ്വാസം ഞങ്ങളിൽ നിന്ന് ഊരിയെടുക്കരുത്. നീയല്ല ഞങ്ങൾക്ക് ഹിദായത്ത് തന്നത്, നീയല്ല ഞങ്ങൾക്ക് ഈമാൻ തന്നത്. ഒരു മുഅ്മിനായ ഉമ്മയുടെ ഉപ്പയുടെ ആ ഉപ്പയുടെ ഉമ്മയുടെ ഗർഭാശയത്തിൽ കൂടി ജന്മം തന്നത് അല്ലാ എന്ന് കേട്ട് പ്രസവിക്കപ്പെടാൻ ഭാഗ്യം തന്നത്, ഇതെല്ലാം തന്ന് നിസ്കരിക്കുന്നവരായി, നോമ്പെടുക്കുന്നവരായി, അല്ലാദരിച്ചവരെ ആദരിക്കുന്നവരായി, അല്ല ബഹുമാനിച്ചവരെ ബഹുമാനിക്കുന്നവരായി, ഈമാനുള്ളവരായി ഞങ്ങളെ നീ ഈ ലോകത്ത് ജീവിപ്പിച്ചു. ഈമാൻ ഞങ്ങളിൽ നിന്ന് തെറ്റിക്കളയല്ലാം തെറ്റിച്ചു കളയരുത് അല്ലാഹു. വഹബ് ലനാ മിൻ ലദുൻക റഹ്മതൻ ഇന്നക അൻതൽ വഹ്ഹാബ്. ഹുജ്ജത്തുൽ ഇസ്ലാം അബൂ ഹാമിദ് അൽഗസാലി റഹ്മത്തുല്ലാഹി അലൈഹി തങ്ങള് ഈ ആയത്ത് എടുത്ത് ഉദ്ധരിക്കുന്നത് കാണാം, പറയുന്നത് കാണാം. ഒരു മനുഷ്യൻ മരിക്കുമ്പോ എത്രയെത്ര കടമ്പകൾ നമുക്ക് കഴിയാനുണ്ട്, എത്ര ഘട്ടങ്ങൾ നമുക്ക് കഴിയാനുണ്ട്, അവസാനത്തെ മരിക്കുന്ന ഘട്ടമുണ്ടല്ലോ. ഈ മരണത്തിന്റെ സമയത്ത് ഇബിലീസ് നമ്മുടെ അടുത്ത് വരുന്നത് ഇബിലീസിന്റെ രൂപത്തിലല്ല, പിശാചി പിശാചിന്റെ രൂപത്തിലല്ല. തങ്ങൾ പറയുന്നത് കാണാം, നാം ഏറ്റവും ഇഷ്ടപ്പെടുന്ന ആദരിക്കുന്ന ബഹുമാനിക്കുന്ന നമ്മുടെ ശൈഖിന്റെ രൂപത്തിൽ, ഉസ്താദിന്റെ രൂപത്തിൽ, മരിച്ചുപോയ പ്രിയപ്പെട്ട ഉമ്മയുടെ രൂപത്തിൽ, അല്ലെങ്കിൽ മരിച്ചുപോയ തന്റെ പ്രിയപ്പെട്ട ഉപ്പയുടെ രൂപത്തിൽ നീ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നതാരാ, നീ ഏറ്റവും സ്നേഹിക്കുന്നതാരാ, നിനക്കേറ്റവും വിശ്വാസമുള്ളവരാരാ, നിന്റെ ഗുണകാംക്ഷിയായിട്ട്, നിന്റെ കൈപിടിക്കുന്നവരായിട്ട്, നിന്റെ മുർഷിദായിട്ട് നീ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ബഹുമാനിക്കുന്ന വ്യക്തിത്വമാരാ, അവരെ രൂപത്തിലായിരിക്കും പിശാചി വരുന്നത്. പിശാചി വന്നിട്ട് അല്ലാഹുവിന്റെ റസൂലിന്റെ രൂപമല്ലാത്ത സർവരൂപവും സ്വീകരിക്കാൻ പിശാചിന് കഴിയുമല്ലോ. അതല്ലേ ബഹുമാനപ്പെട്ട മുത്തു മുഹമ്മദുർ റസൂലുള്ളാഹി റസൂലുള്ളാഹിന്റെ പ്രത്യേകതയായിട്ട് എണ്ണിയത്. അല്ലാത്ത സർവരൂപം പ്രാപിക്കാൻ പിശാചിന് കഴിയുന്നത്, ആ രൂപം പ്രാപിച്ചുകൊണ്ട് പിശാചിന്റെ മരണത്തിന്റെ സന്ദർഭത്തിൽ നിന്റെ സമീപത്ത് വന്നിട്ട് നിനക്ക് വെള്ളത്തിന്റെ പാനപാത്രം കാണിച്ചു തന്നിട്ട് നിന്നോട് പറയുമെന്നതാ, അല്ലാ അല്ലാ എത്ര കാലം മുമ്പ് മരണപ്പെട്ടത്, ഈ പരസ്യമായ ലോകത്തെത്തിയത്, ഈ ലോകത്ത് ഏറ്റവും സമാധാനമുള്ളത്, ഇവിടെ രക്ഷയുള്ളത്, ഇവിടെ രക്ഷ കിട്ടുന്നത് അതേ ഇന്ന മതത്തിലായാൽ എന്ന് പറഞ്ഞ് നിന്റെ വിശ്വാസത്തിൽ നിന്ന്, നിന്റെ ആദർശത്തിൽ നിന്ന് നിന്നെ വ്യതിചലിപ്പിക്കാൻ വേണ്ടിയിട്ട് അവസാനത്തെ കയ്യും പിശാച് പ്രയോഗിക്കുമെന്ന് ഹബീബായ മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തന്ന ഹദീസ് എടുത്ത് സമർത്ഥിച്ചിട്ട് ഇമാം ബുഖാരി തങ്ങൾ നമുക്ക് ബോധം നൽകുന്നുണ്ട്, നമ്മെ ബോധ്യപ്പെടുത്തുന്നുണ്ട്. അവിടെയാണ് വഹബ് ലനാ മിൻ ലദുൻക റഹ്മ ഇന്നക അൻതൽ വഹ്ഹാബ്. ആ
സമയത്ത് റഹ്മത്തു നൽകണം. അവിടെ ബഹുമാനപ്പെട്ട ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ സാന്നിധ്യമാണ്. മരിച്ചുപോയ അമ്പിയാക്കൾ ഔലിയാക്കൾ സൽജനങ്ങളുടെ ആത്മാക്കളുടെ സാന്നിധ്യമാണ്. ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്ന് പറയുന്നുവെങ്കിൽ ഞാൻ എന്റെ പ്രിയപ്പെട്ട മുസ്ലിമീങ്ങളോട്, ഒരു മുഅ്മിൻ എപ്പോഴും പേടിയാ, ഈമാൻ ഉയർത്തപ്പെടുമോ, വിശ്വാസത്തിന് മാറ്റം വരുമോ? മാറി മാറി വരുന്ന ചുറ്റുപാടുകളിലെ സാഹചര്യങ്ങളിലെ ഈ ദുനിയാവിന്റെ സുന്ദരമായ ഈ നൃത്തം ചെയ്യലുകളില് ഇവിടുത്തെ പലതും കാണുന്നതിലൂടെ വിശ്വാസത്തിന് തെറ്റുപറ്റുമോ, വിശ്വാസങ്ങൾ നീ വ്യതിചലിക്കുമോ? ഉണ്ടാവേണ്ടതാണ്. രണ്ടാമത് പിശാചിന്റെ ഭാഗത്ത് നമുക്കൊരു പേടിയുണ്ടാകേണ്ടതാണ്. മുഅ്മിനീങ്ങൾക്ക് പിശാചിന്റെ ഭാഗത്ത് നിന്നുള്ള പേടി എന്താണ്? അല്ലാഹ്ലേക്കും എത്ര സ്ഥലത്താ പടച്ചറബ് പരിചയപ്പെടുത്തിയത്, എത്ര സ്ഥലത്താ പടച്ചറബ് നമ്മ ഇത് ബോധ്യപ്പെടുത്തിയത്? പിശാച് നിങ്ങളെ കഠിന ശത്രുവാ, ജന്മനാ ശത്രുവാ. ആ പിശാച് എപ്പോഴും നിങ്ങൾക്കെതിരിൽ പ്രവർത്തിക്കുന്നവനാ. പിശാചിന്റെ ശത്രുതയിൽ അവൻ ചെയ്യുന്നത് എന്താണ്? ഒരു മുഅ്മിനായ മനുഷ്യനെ കൊണ്ട് ചെയ്യിപ്പിക്കാതിരിക്കാൻ പിശാചിന് സാധ്യമല്ല. പിശാച് പിശാചിന്റെ പ്രേരണയാണെന്ന് കരുതി ഈമാനുള്ള മനുഷ്യൻ അതിൽ മുന്നേറുന്നതാ. നിസ്കാരം ഉപേക്ഷിക്കൂല, നോമ്പ് ഉപേക്ഷിക്കൂല, ദിക്റുകൾ ഉപേക്ഷിക്കൂല, അഴ്മാനികൾ ഉപേക്ഷിക്കൂല. അതേ സമയത്തിൽ മുഅ്മിനായ മനുഷ്യന് ഈ പിശാചിന്റെ ഭാഗത്ത് നിന്നുള്ള പേടി, അയ്യുബുദ്ദിലാമലഹു, അവന്റെ അമലുകളൊക്കെ ബാത്തിലാക്കലാ, അമലുകൾ ബാത്തിലാക്കി ബാത്തിലാകുന്ന പ്രതിഫലം നഷ്ടപ്പെടുന്ന പടച്ചറബ് കബൂല അല്ലാഹുവിന്റെ സ്വീകാര്യതയിൽ നിന്ന് നമ്മെ തൊട്ട് തെറ്റിച്ചു കളയുന്ന പിശാച് അമല് ബാത്തിലാക്കുന്നതിനെ തൊട്ട് ഒരു മുഅ്മിനെ പേടിക്കണേ. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു തങ്ങളെ ചരിത്രത്തിൽ കാണാം, വളരെ കുറച്ച് ചിരിക്കുന്നവരാ, എപ്പോഴും കരയുന്നവരാ, വല്ലാത്ത പേടിയുള്ളവരാ. മുഹമ്മദുർ റസൂലുള്ളാഹ് നേരത്തെ തന്നെ ഷഹീദിന്റെ പ്രതിഫലമുണ്ടെന്ന്, ഷഹീദാണെന്ന് നേരത്തെ തന്നെ പ്രവചിച്ചിട്ടുള്ള മഹാനാ അവിടുത്തെ രണ്ട് പെൺകുട്ടികളെ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വിവാഹം ചെയ്തു കൊടുത്തവരാ. ഒരു മോളുകൂടി എനിക്കുണ്ടെങ്കിൽ ഉസ്മാന് കല്യാണം കഴിച്ചു കൊടുക്കുമെന്ന് മുത്തുനബി പറഞ്ഞിരുന്നതാ. മൂന്നാമത്തെ ഖലീഫയാ സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ടവരിൽ പെട്ടിട്ടുള്ളവരാ. എല്ലാ മഹത്വമുള്ള ഉസ്മാൻ റളിയല്ലാഹു അൻഹു ചിരിച്ചിരുന്നില്ല. മഹാനവറുകൾക്കുള്ള പേടിയാ, അമലുകളൊക്കെ ബാത്തിലാകുമോ, പിശാച് ബാത്തിലാക്കുമോ? സദാസമയം പ്രവർത്തന നിരതമായി നിരതനായി കൊണ്ടിരിക്കുന്ന പിശാചിന്റെ പ്രവർത്തനം കൊണ്ട് അമലുകൾ ബാത്തിലാകുമോ? പടച്ചറപ്പിനോട് നീ എന്നെ വഴിതെറ്റിച്ചത് കൊണ്ട്, കാലാകാലം ഞാൻ പിഴച്ചത് കൊണ്ട്, പടച്ചറപ്പിനോട് ദീർഘായുസ് ചോദിച്ചു വാങ്ങിയിട്ട് റബ്ബിനോട് സത്യം ചെയ്തു പറഞ്ഞതാ. അല്ലാ അല്ലാ ലഹുവിയന്നഹും അജ്മലാ ഖുദന്നലഹും സിറാതക്കൽ മുസ്തഖീം, നിന്നിലേക്കുള്ള മുസ്തഖീമായ വഴിയും ഞാൻ ചെന്നിരുന്നിട്ട് ചുമ്മലാത്തിയന്നഹും മിൻ ബൈനി ഐദിയും വമിൻ ഖൽഫി وعن ميمانهم وعن شمائلهم فلا تجدوا أكثرهم شاكرين നന്ദിയുള്ളവരായി അധികം ആളുകളെയും നിനക്ക് കിട്ടൂല. മഹാനായ
വലിയൊരു പരിപാടി ശുക്രനേക്കാൾ റബ്ബിനിഷ്ടമുള്ള ഒരു പ്രവൃത്തി പറയാനുണ്ടെങ്കിൽ പിശാച് പറയുമായിരുന്നു. പടച്ച റബ്ബിനോട് അടിമ ചെയ്യുന്നതിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള കർമ്മം അവൻ ചെയ്യുന്ന ശുക്ര. അതിനോളം പുണ്യമുള്ള മറ്റൊന്നുമില്ല. ആ ശുക്രനെ തൊട്ട് ഞാൻ അവരെ തെറ്റിക്കുന്നതാണ് എന്ന് പടച്ചറബിനോട് സത്യം ചെയ്തു പറഞ്ഞതാണ്. അങ്ങനത്തെ പിശാജ് നമ്മുടെ അമലെ ബാത്തിലാക്കുമോ? അമലെ നഷ്ടപ്പെടുത്തുന്ന പ്രവർത്തനങ്ങൾ നമ്മക്കൊണ്ട് പ്രവർത്തിപ്പിക്കുമോ? മുഅ്മിനായ ഒരു മനുഷ്യൻ നീ പേടിയിലാണ്. ൊട്ടൊരു പേടി വേണം. എന്താണ് മരിക്കുമെന്ന പേടിയല്ല, മരിക്കാതിരിക്കൂല. അതേ സമയത്ത് മനുഷ്യർക്ക് രണ്ടവസ്ഥയുണ്ട്, മുഅ്മിനീങ്ങൾക്ക് രണ്ടവസ്ഥകളുണ്ട്. അല്ലാഹുവിനെ കുറിച്ച് ഓർക്കുന്ന സമയങ്ങളുണ്ട്, ആ ചിന്തയുള്ള സമയങ്ങളുണ്ട്, ആ ചിന്തയില്ലാത്ത സമയങ്ങളുണ്ട്. രണ്ട് സന്ദർഭങ്ങളില്ലേ? അല്ലാഹുവിന്റെ ഖുർആൻ കേട്ടുകൊണ്ടിരിക്കുമ്പോ, വഅദ് കേട്ടുകൊണ്ടിരിക്കുമ്പോ, ദിക്ർ കേട്ടുകൊണ്ടിരിക്കുമ്പോ, നിസ്കരിച്ചു കൊണ്ടിരിക്കുമ്പോ, സ്വാലിഹീങ്ങളെ സദസ്സിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുമ്പോ, മഹാന്മാരെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ, അതൊക്കെ റബ്ബിനെ കുറിച്ച് ബോധമുള്ള ദിക്റുള്ള സമയമാ സമയത്താണ് ഒരു മനുഷ്യൻ മരിക്കുന്നത്. ചിന്തയുള്ള സമയത്താണ് മരിക്കുന്നതെങ്കിൽ അതിനാണ് അല്ലാ എന്ന് ചൊല്ലി മരിക്കണമെന്ന് പറയുന്നത്. മുഅ്മിനീങ്ങളെ അറിയില്ലേ മഹാനായ ഹജ്ജാജ് റളിയല്ലാഹു അൻഹു, നമ്മളൊക്കെ ഹജ്ജാജ് റാന്തിമു ചെല്ലുന്നവരാ, ചെല്ലേണ്ടവരാ. സ്ത്രീകൾ ചെല്ലേണ്ടവരാണ്, കുട്ടികൾ ചെല്ലേണ്ടവരാ, കുട്ടികളെ നാം ആ നിലക്ക് ശീലിപ്പിക്കേണ്ടവരാ. കൃത്യമായിട്ട് ഹജ്ജാജ് ചെല്ലിയാൽ നമുക്കൊക്കെ ഒരു സ്വഭാവമുണ്ട്, എവിടെയാണോ എത്തിയാൽ എത്തിയടത്ത് വെച്ച് അങ്ങോട്ട് കൂടിക്കൊടുക്കുക. അത് ആദ്യം മുതൽ അവസാനം വരെ കൃത്യമായിട്ട് ചൊല്ലണമെന്ന് നമുക്കൊരു കർക്കശ നിലപാടില്ല. പോരാ മക്കളെ, ജീവിതത്തിൽ വളരെ ചെറിയ കുറഞ്ഞ കുറഞ്ഞ കാര്യങ്ങളൊക്കെ കർക്കശമായി ചെയ്യുമെന്ന ഒരു നിബന്ധം നമുക്ക് വേണ്ടേ? പറഞ്ഞതറിയുമോ? ഈ 20 മിനിറ്റ് കൊണ്ട് ചൊല്ലി തീർക്കാവുന്നത്. ബഹുമാനപ്പെട്ട ഉസ്താദ് പോലെ ഉസ്താദിന്റെ അരികിലൊക്കെ ഇജാദത്തോട് കൂടിയിട്ട് വാങ്ങിയത് കേറി വന്നാ ഏറി വന്നാ 20 മിനിറ്റ് കൊണ്ട് ചൊല്ലി തീർക്കാവുന്നതാ. ഈ 20 മിനിറ്റ് അതിന് വേണ്ടി ഉപയോഗപ്പെടുത്തിയിട്ട് ഒന്ന് കൃത്യമായി ചൊല്ലിയാൽ, ബോധത്തോടെ ചൊല്ലിയാൽ, കൃത്യമായി ചെല്ലുന്നവർക്ക് ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി ഇബ്നു അൽമിൻ ഹജ്ജാജ് തങ്ങള് അവിടുന്ന് ഓഫർ ചെയ്തൊരു കാര്യമുണ്ട്. ഇതിലെ എല്ലാ ദിക്റുകളും സ്വയം ഹദീസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ട് വന്നതാ. ഈ മുഴുവൻ കാര്യങ്ങളും സ്വയം ഹദീസുകളെ കൊണ്ട് റിപ്പോർട്ട് ചെയ്യപ്പെട്ട് വന്നിട്ടുള്ളതാ. ഓരോ മുസ്ലിമായ മനുഷ്യനും രാവിലെയും വൈകുന്നേരവും പതിവാക്കി ചെല്ലേണ്ട ദിക്റുകളാ. അബ്ദുല്ലാഹി ഇബ്നു അൽമിൻ ഹജ്ജാജ് തങ്ങളുടെ രാവിലെ ചൊല്ലുന്ന മറ്റൊരു ദിക്റാണ് അതുപോലെ അതേ ഖിർദുൽ ലതീഫ്. ഇതൊക്കെ കൃത്യമായിട്ട് ചൊല്ലിയാൽ നിന്റെ സാമ്പത്തികമായിട്ട് നിനക്ക് അഭിവൃദ്ധി ഉണ്ടാകുമെന്നല്ല, നിന്റെ എല്ലാ രോഗങ്ങളും അതുകൊണ്ട് സുഖപ്പെടുമെന്നല്ല, നിന്റെ ബിസിനസ്സിൽ വലിയ പുരോഗതി ഉണ്ടാകുമെന്നല്ല, അതൊന്നും അതുണ്ടാവില്ല എന്നല്ല പറഞ്ഞത്. മറിച്ച് ഇതുകൊണ്ടുള്ള ഏറ്റവും വലിയ പ്രത്യേകത നല്ല രൂപത്തിന് മരിക്കുന്നതാ. അല്ലാഹ്
എന്ന ബോധത്തിൽ ദിക്റുള്ള സമയത്ത്, റബ്ബിനെ കുറിച്ച് ഓർമ്മയുള്ള സമയത്ത് നിനക്ക് മരിക്കാൻ കഴിയുന്നതാ. ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി ഇബ്നു അൽ ഹദ്ദാദ് തങ്ങളെ മരണത്തിന്റെ ശയ്യയിൽ കിടക്കുമ്പോ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ദിക്ര് ചൊല്ലിയത് എത്രയാണെന്നറിയോ? 500 തവണ ദിക്ര് ചൊല്ലിയപ്പോഴാ തന്റെ റൂഹങ്ങി പിരിഞ്ഞത്. ഓ മുസ്ലിമീങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല എപ്പോഴാണ് നമ്മുടെ ആത്മാവ് പിടിക്കാൻ വേണ്ടി നിശ്ചയിക്കപ്പെട്ടതെന്നറിയില്ല. റബ്ബ് നിശ്ചയിച്ച ടൈം എപ്പോഴാണെന്നറിയില്ല. അത് കൃത്യമായിട്ട് അറിയുന്നത് മലക്കുൽ മൗത്തിനാ. എല്ലാ ദിവസവും മലക്കുൽ മൗത്ത് നമ്മൾ ശ്രദ്ധിക്കുകയാ, നമ്മുടെ സമയം തിട്ടപ്പെടുത്തുകയാ, ഉറപ്പ് വരുത്തുകയാ. ഈ മലക്കുൽ മൗത്ത് എങ്ങനും നമ്മുടെ ആത്മാവിനെ റബ്ബിനെ കുറിച്ച് ബോധമുള്ള ദിക്റിന്റെ സമയത്ത് പിടിച്ചു കിട്ടാതിരുന്നാൽ, ബോധമില്ലാത്ത സമയത്തായാൽ, അങ്ങാടികളിൽ ഇങ്ങനെ കളിച്ചു കൊണ്ടിരിക്കുമ്പോഴോ, അല്ലാ വാട്സപ്പിൽ കളിച്ചു കൊണ്ടിരിക്കുമ്പോഴോ, അല്ലെങ്കിൽ വേണ്ടാത്തത് ചിന്തിച്ചു കൊണ്ടിരിക്കുമ്പോഴോ, അല്ലാ ബോധമില്ലാത്ത സന്ദർഭത്തിലോ ഒന്ന് മരിച്ചു പോയാൽ പിന്നെ തിരുത്താനൊക്കുമോ പരിഹരിക്കാനൊക്കുമോ നികത്താനൊക്കുമോ? കണ്ണിലെ ബഹുമാനപ്പെട്ട നമ്മുടെ കുമ്പരം പൂത്തൂരി അലി ഉസ്താദ് വഫാത്തായത് എത്ര നല്ല സമയത്താ, എന്തൊരു സേവനം ചെയ്തിട്ടാ, മൗത്തിന്റെ വേദന വന്നത് വിടുന്ന ഏത് പ്രാർത്ഥനക്ക് ശേഷമാ, ഏത് പ്രവർത്തനത്തിന് ശേഷമാ, ഇതുപോലെ കിബലുമലക്കിൽ മൗത്തിന്റെ ഭാഗത്തു നിന്ന് പേടി വേണ്ടത്? അല്ലാഹു എന്റെ ആത്മാവിനെ പിടിക്കുന്നത് ദിക്റിന്റെ സമയത്താകുമോ ഗഫലത്തിന്റെ സമയത്താകുമോ? ഗഫലത്തിന്റെ സമയത്തായാൽ പിന്നെ തിരുത്താൻ കഴിയൂല, രക്ഷപ്പെടൂല. ഈ പേടി ഒരു മുഅ്മിനായ മനുഷ്യന് എപ്പോഴും ഉണ്ടാവേണ്ടതാ. നമുക്കറിയില്ലല്ലോ, പിന്നെ സമാധാനമില്ലല്ലോ. ബഹുമാനപ്പെട്ട ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു തങ്ങള് പറയുന്നു, മറ്റൊരു പേടി ഒരു മുഅ്മിനായ മനുഷ്യന് എപ്പോഴും പേടി ഉണ്ടാവേണ്ടത് മിൻ ഖിബലി ദുനിയാ. ഈ ദുനിയാവിന്റെ ഭാഗത്തു നിന്ന് നമുക്കൊരു പേടി ഉണ്ടാവണം. ഇവിടത്തെ സൗകര്യങ്ങൾ കാണുമ്പോ, ഇവിടത്തെ സംവിധാനങ്ങൾ കാണുമ്പോ, ഇവിടത്തെ പച്ചപ്പ് കാണുമ്പോ, ആകർഷണീയത കാണുമ്പോ, ഓരോ വർഷവും കഴിയുമ്പോ വേണ്ട, ഓരോ ദിവസവും കഴിയുമ്പോ എന്തെല്ലാം സംവിധാനങ്ങളാ, എന്തൊക്കെ പ്രത്യേകതകളാ, എന്തൊക്കെ ആകർഷണീയ വസ്തുക്കളാ, ഇതൊക്കെ കാണുമ്പോ ഇതിനൊന്ന് വഞ്ചനയിൽ പെട്ടുപോയാൽ, ഇതിന്റെ ദുഷ്ടരാക്കിൽ പെട്ടുപോയാൽ എന്തായിരിക്കും മക്കളെ നമ്മുടെ അവസ്ഥ? മുഅ്മിനായ മനുഷ്യൻ എപ്പോഴും ഇത് പേടിക്കേണ്ടതാ. ഇന്ന ദുനിയാ ഹൽവത്തുൻ ഖദിറത്തുൻ, ഇത് വളരെ മധുരമുള്ളതാണ്, ഇത് പച്ചയാണ്, ആകർഷണീയമാണ്, ആർക്കും വേണ്ടാത്തതില്ല, ആർക്കും ഇഷ്ടപ്പെടാതിരിക്കൂല, ആർക്കും തരക്കേടില്ല എന്ന് തോന്നാതിരിക്കൂല. അത് ദുനിയാവിന്റെ പ്രത്യേകതയാണ്. അതുകൊണ്ടാണ് മുത്തുനബി പറഞ്ഞത് ആരാണ് ഈ ദുനിയാവ് എടുക്കുന്നത്? മനസ്സംതൃപ്തിയോടുകൂടി ലഭിക്കുന്നവനിൽ നിന്ന്, നൽകുന്നവനിൽ നിന്ന് തൃപ്തിയോടുകൂടെ സന്തോഷത്തോടുകൂടെയാണ് കൈക്കലാക്കുന്നത്. ലഭിക്കുന്നതെങ്കിൽ പൂരിക ലഹു ഫീഹാ, വലിയ ബറക്കത്താണ്, വലിയ ഗുണമാണ്, വലിയ പ്രത്യേകതയാണ്. അതേസമയം
ഹിദായത്ത് ഫമൻ നഖദഹോ ഈ ദുനിയാവ് ആരെങ്കിലും കൈക്കലാക്കിയാൽ ആർക്കെങ്കിലും ദുനിയാവ് കിട്ടിയാൽ ആർക്കെങ്കിലും സമ്പത്ത് കിട്ടിയാൽ ആർക്കെങ്കിലും പണം കിട്ടിയാൽ ആർക്കെങ്കിലും മുതല് കിട്ടിയാൽ ആർക്കും അത് കൈക്കൂല ആർക്കും അത് വെറുക്കൂല ആർക്കും അത് വേണ്ടെന്ന് വരൂല അതേ സമയത്ത് ആരാണതെടുത്തത് ചിന്നതിയായ താല്പര്യത്തോടു കൂടി നൽകുന്നവന്റെ ലഭിക്കുന്നവന്റെ ആരിൽ നിന്നാണോ ലഭിക്കുന്നത് അവന്റെ സംതൃപ്തിയില്ലാതെ അവന്റെ പൊരുത്തമില്ലാതെ അവന്റെ ചിട്ടമില്ലാതെ മനസ്സംതൃപ്തിയില്ലാതെ ആര് കൈക്കലാക്കിയോ നയ്യു പാറക്കിലൂഹി അതിന് പറക്കത്തില്ല അതിന് ഗുണമില്ല എത്ര കടിച്ചാലും വയറുവരയാത്തവനെ പോലെ മതി വരൂല മതിയെന്ന് തോന്നൂല അതുകൊണ്ട് മുസ്ലിമീങ്ങളെ മുഅ്മിനീങ്ങളെ ഈമാനുള്ള മനുഷ്യൻ എപ്പോഴും പേടി വേണ്ടത് ഈ ദുനിയാവിന്റെ ഭാഗത്തിൽ നിന്ന് ഈ ദുനിയാവ് വഞ്ചിക്കുമോ ഇതിൽ പെട്ടുപോകുമോ ഇതിൽ നമ്മൾ തകർന്നു പോകുമോ ഇതിനു വേണ്ടി ആഖിറം വിറ്റി പോകുമോ വിശ്വാസം നഷ്ടപ്പെടുത്തുമോ പ്രവർത്തനങ്ങൾ നഷ്ടപ്പെടുമോ പേടി വേണമേ മുഹമ്മദുർ റസൂലുള്ളാ അങ്ങനെ ഒരു പേടി എപ്പോഴും അഞ്ചാമത്തെ കാര്യം ഒരു മുഅ്മിനായ മനുഷ്യന് ഉണ്ടാവേണ്ട പേടി മിൻ ഖിബലിൽ അഹ്ലി വൽ ഇയാദ് തന്റെ ഭാര്യയെ തൊട്ടും മക്കളെ തൊട്ടും എപ്പോഴും പേടി വേണം ഭാര്യയുടെ ഭാഗത്തിൽ നിന്ന് മക്കളുടെ ഭാഗത്തിൽ നിന്ന് പേടി വേണം എന്താണ് പേടി അവർ ഭാര്യയും മക്കളും ഒക്കെ അള്ളാഹുവിനെ തൊട്ട് നമ്മളെ ശുഗലാക്കുമോ ദീനിനെ തൊട്ട് ശുഗലാക്കുമോ റബ്ബിന്റെ സ്മരണയിൽ നിന്ന് തെറ്റിച്ചു കളയുമോ വെള്ളിയാഴ്ച ദിവസം നമ്മളൊക്കെ ജുമാക്ക് പങ്കെടുത്തവരാ വെള്ളിയാഴ്ച ജുമാ നിസ്കാരത്തിൽ പ്രത്യേകം മോദൽ സുന്നത്തുള്ള സൂറത്താണ് സൂറത്തുൽ മുനാഫിഖൂന എല്ലാ വെള്ളിയാഴ്ചയും ഇതാ ഇമാം നോക്ക് നിസ്കാരത്തിന് നേതൃത്വം നൽകുന്ന ഇമാം മോദി കേൾപ്പിക്കലില്ലേ ഇമാമിന്റെ ഓത്ത് മൗമൂമിങ്ങൾ ശ്രദ്ധിക്കേണ്ടതില്ലേ തദബ്ബുറു ചെയ്യേണ്ടതില്ലേ അത് കേൾക്കേണ്ടതില്ലേ യാ അയ്യുഹല്ലദീന ആമനൂ ലാ തുൽഹിക്കും അംബാലുക്കും വല ഔലാദുക്കും അൻ ദിക്രില്ലാഹി നിങ്ങളെ സന്താനങ്ങളോ നിങ്ങളെ സമ്പത്തുകളോ നിങ്ങളെ കുടുംബങ്ങളോ അല്ലാഹുവിന്റെ ദിക്റിനെ തൊട്ട് നിങ്ങളെ ശുഗലാക്കരുത് അതിനെ തൊട്ട് നിങ്ങളെ തെറ്റിച്ചു കളയരുത് റബ്ബിനെ തൊട്ട് നിങ്ങളെ ബോധം റബ്ബിനെ തൊട്ടുള്ള ചിന്ത ഞെട്ടപ്പെടുത്തുന്ന മക്കൾ ഉണ്ടാവരുത് മക്കൾ നിങ്ങൾക്ക് ആഖിറത്തിലേക്ക് പാരയാവരുത് ഭാര്യ നിങ്ങൾക്ക് ആഖിറത്തിലേക്ക് പാരയാവരുത് ഭാര്യയുടെ ഭാഗത്ത് ും മക്കളെ ഭാഗത്ത് നിന്നും അല്ലാഹ് നാമങ്ങ് പെട്ടുപോകുമോ വനമോനിങ്ങളെ നിങ്ങളൊക്കെ ഉറപ്പിച്ചു കൊള്ളണം വിശുദ്ധ ഖുർആൻ എത്ര സ്ഥലത്തായി ഇത് പറയുന്നത് അന്നമാരും ഇതൊക്കെ വലിയ പരീക്ഷണങ്ങളാണ് ഇത് പരീക്ഷണമായി തന്നതാണേ അല്ലാഹു ചിലർക്ക് മക്കളെ കൊടുത്തു പരീക്ഷിക്കുകയാ ചിലർക്ക് മക്കളെ കൊടുക്കാതെ പരീക്ഷിക്കുകയാ ചിലർക്ക് ആൺമക്കളെ കൊടുത്തു വലിയ പരീക്ഷണങ്ങളാ ചിലർക്ക് പെൺകുട്ടികളെ കൊടുത്തു വലിയ പരീക്ഷണങ്ങളാ ചിലർക്ക് മക്കളെ കൊടുക്കാതെ വലിയ പരീക്ഷണമാ ചിലർക്ക് സമ്പത്ത് കൊടുത്തു വലിയ പരീക്ഷണമാ ചിലർക്ക് ദാരിദ്ര്യം കൊടുത്തുകൊണ്ട് പരീക്ഷണമാ ഇതൊക്കെ വലിയ വലിയ പരീക്ഷണങ്ങളാ ഈ തിരിച്ചറിവ് നിങ്ങൾക്ക് ഉണ്ടാവണേ ഞാൻ
ഞാൻ എന്റെ പ്രിയപ്പെട്ട മുസ്ലിമീങ്ങളോട് ഒരു ചെറിയ കാര്യം ശ്രദ്ധയിൽപ്പെടുത്തുന്നു. ലോകത്തെ നാനാ ലോകത്തിന്റെ നാനാ ഭാഗങ്ങളിൽ നിന്ന് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന അറിഞ്ഞുകൊണ്ടിരിക്കുന്ന കേട്ടുകൊണ്ടിരിക്കുന്ന വാർത്തകൾ എന്നെക്കാൾ കൂടുതൽ ശ്രദ്ധിക്കുന്നവരാണ് നിങ്ങൾ. സോഷ്യൽ മീഡിയകളിലും വാർത്താ മാധ്യമങ്ങളിലും ഏറ്റവും കൂടുതൽ ഇടപെട്ടുകൊണ്ടതൊക്കെ അറിയുന്നവരും മനസ്സിലാക്കുന്നവരുമാണ്. റോഹിംഗ്യൻ മുസ്ലിമീങ്ങൾ ഒരുപാട് കരുണാർഹിക്കുന്നവരാണ്, വലിയ പരീക്ഷണം നേരിട്ടുകൊണ്ടിരിക്കുന്നവരാണ്. പടച്ചറപ്പ് സൃഷ്ടിച്ച ഭൂമിയിൽ എവിടെയും സ്വാതന്ത്ര്യമില്ലാതെ, സ്വാതന്ത്ര്യത്തിന്റെ വായു ശ്വസിക്കാൻ പറ്റുന്ന മണ്ണില്ലാതെ, ഒരാതാ മനുഷ്യാവകാശം വരെ നിഷേധിക്കപ്പെട്ട് വളരെ പരീക്ഷണത്തിലാ ലക്ഷക്കണക്കിന് മുസ്ലിമീങ്ങൾ അവിടെ നിന്ന് പോവുകയാണ്, പലായനം ചെയ്യുകയാണ്. കഴിഞ്ഞ പെരുന്നാൾ സുദിനത്തിലെ നമ്മളൊക്കെ വളരെ നന്നായിട്ട് പെരുന്നാൾ ആഘോഷിച്ചവരാ, നമ്മൾ ഇഷ്ടം പോലെ വിഭവ സമൃദ്ധമായ ഭക്ഷണം ഉണ്ടാക്കി കഴിച്ചവരാ, നല്ല ആർഭാടമുള്ള ഡ്രസ്സുകൾ അണിഞ്ഞവരാ, അല്ലാഹുവിന്റെ പള്ളിയിൽ വന്നുകൊണ്ട് നിസ്കരിച്ച് തക്ബീർ ധ്വനികൾ മുഴുകിയിട്ട് പരികർമ്മങ്ങൾ നടത്തി സന്തോഷം പങ്കിട്ടവരാ, ടൂറ് നടത്തിയവരാ, അതിൽപ്പെട്ട പലരും പതാ വഴിമാറി സഞ്ചരിച്ചവരുമുണ്ട്, ടൂറ് പോയവരുണ്ട്, മദ്യപിച്ചവരുണ്ട്. ഏതായിരുന്നാലും പല വിധേന നമ്മൾ പെരുന്നാൾ ആഘോഷിക്കുമ്പോ പ്രിയപ്പെട്ട മുസ്ലിമേ എന്നെ പോലെ തൊപ്പി വെച്ച് താടി വെച്ച് തലേ 60ഉം 70ഉം ഒക്കെ വയസ്സ് പ്രായമുള്ള മുസ്ലിം സഹോദരന്മാര് മുസ്ലിമീങ്ങള് അന്ന് പെരുന്നാളിന് പള്ളിയിൽ നിസ്കാരത്തിനെത്തിയപ്പോ നിസ്കാരം കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങുമ്പോ അല്ലാ എന്തൊരു പീഡനങ്ങളായിരുന്നു, ഊടിച്ചിട്ട കാലുകൊണ്ട് ചവിട്ടി മെതിക്കപ്പെടുന്നു, തോക്കുധാരിക നിഷ്കരണം ഇടിയാ വെടിയുതിർത്തു കൊണ്ടിരിക്കുന്നു. ഇങ്ങനെ ഒരിക്കലും എന്തിന്റെ പേരിൽ മുസ്ലിമായതിന്റെ പേരിൽ അത്രയും വലിയ പരീക്ഷണങ്ങൾ നേരിട്ട് കൊണ്ടിരിക്കുമ്പോ നമുക്കതൊന്നും ചിന്തയിലുണ്ടായിരുന്നില്ല, അതൊന്നും നമ്മൾ ചിന്തിച്ചിരുന്നില്ല. അവിടെ ദുരിതാശ്വാസ ക്യാമ്പുകളില് അതെ അത്ര പാവപ്പെട്ട മുസ്ലിമീങ്ങൾ കഷ്ടപ്പെടുമ്പോൾ അസ്വാദിക്കുൽ മസ്തൂക്ക് മുത്തു മുഹമ്മദു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ ഒരു ഹദീസ് നിങ്ങളെ ശ്രദ്ധയിൽ പെടുത്തുന്നു. മസലുൽ മുഅ്മിനീന ഫീ തവാദിഹി വ തറാഹുമി വ തആതുഫീ കമസലിൽ ജസദി ഇദസ്റ്റ കാമിൻ അദുബുൻ തദാലഹു സായിറുൽ ജസദി ബിസ്സഹരി വൽ ഹുമ്മാ. മുസ്ലിമീങ്ങൾ പരസ്പരം സ്നേഹിക്കുന്നതിൽ, മുസ്ലിമീങ്ങൾ പരസ്പരം സഹകരിക്കുന്നതിൽ, മുസ്ലിമീങ്ങൾ പരം സന്തോഷ സന്താപങ്ങളിൽ പങ്കാകുന്നതിൽ ഒരു ശരീരം പോലെയാ ഒരു മുസ്ലിമായ മനുഷ്യൻ ലോകത്തിന്റെ ഏതോ കോണുകളിലാവട്ടെ ഏത് ഭാഗത്താവട്ടെ അവന്റെ വേദന മറ്റ് മുസ്ലിമീങ്ങൾക്ക് വേദനയാണ്, അവന്റെ സങ്കടം മറ്റുള്ളവർക്ക് സങ്കടമാണ്, അവന്റെ പ്രയാസം മറ്റുള്ളവർക്ക് പ്രയാസമാണ്. ഇത് പഠിപ്പിച്ച ബഹുമാനപ്പെട്ട മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഉമ്മത്തുകളോട് ഞാൻ ചോദിക്കുന്നു, നമുക്ക് വല്ല ചിന്തയും വന്നോ, നമുക്ക് വല്ല ആളുകൾക്ക് വല്ല പേടിയും തോന്നിയോ, നമുക്ക് സഹതാപം തോന്നിയോ? ഞാൻ ഓർമ്മപ്പെടുത്തുന്നത് എന്തുകൊണ്ടും അവർ കരുണ അറിയിക്കുന്നവരാണ്. പക്ഷേ ഈ മുസ്ലിമീങ്ങൾക്ക് എങ്ങനെ ഇത് സംഭവിച്ചു? അല്ലാഹുവിൽ വിശ്വസിക്കുന്ന, അല്ലാഹുവിന്റെ അടിമകളാകുന്ന, അവന് സുജൂദ് ചെയ്യുന്ന, അവന് ശുക്ർ ചെയ്യുന്ന, അവന്റെ ആളുകളാകുന്ന അടിമകള് ഈ രൂപത്തിൽ പീഡിപ്പിക്കപ്പെടുമോ? അവരെ ഈ രൂപത്തിൽ ആരോഗ്യത്തെ അവമതിക്കപ്പെടുമോ? നിസ്സാരവൽക്കരിക്കപ്പെടുമോ? അവരെ അവകാശങ്ങൾ ധ്വംസിക്കപ്പെടുമോ? ഈ രൂപത്തിൽ അവർ ചവിറ്റുകൊട്ടയിലേക്ക് വലിച്ചെറിയപ്പെടുമോ? അവരെ ചവിട്ടി മരിക്കപ്പെടുമോ? ഹബീബായ മുഹമ്മദു റസൂലുള്ളാ. എന്താണ് അങ്ങനത്തെ ഒരു ദുരിതം ഇവിടെ വരാൻ കാരണം? അല്ലാഹു സുബ്ഹാനഹു വതആല ലോകത്തിലുള്ള എല്ലാ മുസ്ലിം സമാധാനം നൽകുമാറാവട്ടെ. നമ്മളൊക്കെ പ്രാർത്ഥിക്കണം, അതേ സമയത്ത് ചിന്തിക്കണം. സഹോദരന്മാരെ, ബഹുമാനപ്പെട്ട
ഉസ്താദ് എത്തിയിട്ടുണ്ട്, നിർത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല ഉസ്താദിന്റെ ദീർഘായുസ് മാഫിയത്ത് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ദീർഘകാലം നമുക്ക് നേതൃത്വം നൽകുന്നു. അല്ലാഹു വലിയ തൗഫീഖ് നൽകുമാറാവട്ടെ, ആഫിയത്ത് ഏറ്റി കൊടുക്കുമാറാവട്ടെ, ഇജ്ജത്ത് വർദ്ധിപ്പിക്കുമാറാവട്ടെ. അതുകൊണ്ട് ഈ രൂപത്തിൽ അവിടെ മുസ്ലിം ഉമ്മത്തിന് ഫീഡ് നൽകാൻ ഒരു കാരണം അല്ലാഹു സുബ്ഹാനഹു വതആല. ومن يتق الله يجعل له مخرجا തഖ്‌വയിൽ അധിഷ്ഠിതമായി നമ്മൾ ജീവിക്കുമ്പോൾ തഖ്‌വയുള്ള ഒരു വിഭാഗത്തിന് അല്ലാഹു എന്നും വലിയ രക്ഷയും സമാധാനവും നൽകും എന്നാണ് അല്ലാഹുവിൽ നിന്ന് നമ്മൾ അകന്നു പോകുന്നത്, തഖ്‌വയിൽ നിന്ന് അകന്നു പോകുന്നത് അന്ന് നമുക്ക് പരാജയമാണ്. ഉത്തു മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നൽകിയ മുഴുജത്തിൽപ്പെട്ട ഏറ്റവും വലിയ മുഴുജത്താണ് നുസ്രത്തു ബിർറഖ്ബ്, ശത്രുക്കൾ ഹൃദയത്തിൽ ബഹുമാനവും ആദരവും നമ്മെ സംബന്ധിച്ച് ഇട്ടുകൊടുത്തുകൊണ്ട് അല്ലാഹു എല്ലാ കാലത്തും സഹായിച്ചിട്ടുണ്ട്. അങ്ങനത്തെ ചരിത്രമാണ് വിശുദ്ധ ഖുർആൻ പറയാനുള്ളത്. അതേ സമയത്ത് അല്ലാഹുവിൽ നിന്ന് തഖ്‌വയിൽ നിന്ന് നമ്മൾ എന്ന് അകലുന്നുവോ അന്ന് നമുക്ക് കഴിയില്ല. അതുകൊണ്ട് തഖ്‌വയിൽ അധിഷ്ഠിതമായിട്ട് ജീവിക്കണമെന്ന്, അല്ലാഹുവിലേക്ക് മടങ്ങണം. പ്രത്യേകിച്ച് ആഖിർ സമാന്റെ അലാമത്തുകളൊക്കെ കണ്ടു തുടങ്ങിയാൽ ആയാത്തിഹി ഫർജഉ ഇലാ ദിക്രില്ലാഹി വസ്സലാത്തി വസ്സലാത്തി വസ്സദഖ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ ആ സന്ദർഭം വളരെ അടുത്തിട്ടുണ്ട്. അതുകൊണ്ട് വളരെ ചിന്തിക്കാൻ വളരെയധികം സമയം അധികരിച്ചിട്ടുണ്ട്. നമ്മുടെ ഈ പളപളപ്പുള്ള ജീവിതത്തിൽ നാം അല്ലാഹുവിൽ മറന്നുകൊണ്ട് ജീവിക്കുമ്പോൾ നമുക്ക് രക്ഷപ്പെടാൻ കഴിയില്ല, ദുനിയാവിലും കഴിയില്ല, ആഖിറത്തിലും കഴിയില്ല. അതുകൊണ്ട് അതാണ് പല ഭാഗത്തും അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത്. മൂന്നര നൂറ്റാണ്ട് കാലം മുസ്ലിം ഭരണമായിരുന്ന ബർമയിൽ ആണ് ഇത് സംഭവിച്ചിരിക്കുന്നത്. അവരല്ലാഹുവിൽ